വചനത്തിൽ യാത്ര ചെയ്യുന്ന വചനയാത്രക്കാരെ, ആണ്ടുവട്ടത്തിലെ 17-ാം ഞായറിലേക്ക് നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തകളെ പ്രധാനമായി 3 ഭാഗങ്ങളായിട്ടാണ് ക്രമീകരിക്കുന്നത്. 1, ഇന്ന് 3 ഉപമകൾ നമ്മുടെ ചിന്തയ്ക്കായി നൽകിയിരിക്കുന്നു. നിധിയുടെയും രത്നത്തിൻ്റെയും ഉപമകൾ, സ്വർഗരാജ്യം സ്വന്തമാക്കുന്നതിലെ സന്തോഷത്തിന് ആനന്ദത്തിന് ഊന്നൽ നൽകുന്നു. യേശുവിൻ്റെ കാലത്തെ സാമൂഹിക അന്തരീക്ഷത്തിലെ കാലുഷ്യം കണക്കിലെടുക്കുമ്പോൾ വിലയേറിയ പലതും സുരക്ഷിതത്വത്തിന് വേണ്ടി കുഴിച്ചിടുന്ന രീതിക്ക് സാധ്യതകൾ ഏറെയുണ്ടെന്ന് ബൈബിൾ പണ്ഡിതന്മാർ ചൂണ്ടിക്കാട്ടുന്നു. വയലിൽ പണിക്കിറങ്ങിയവൻ ആകസ്മികമായാണ് നിധി കണ്ടെത്തിയത്. യേശു അഥവാ ദൈവരാജ്യം മറഞ്ഞിരിക്കുന്ന നിധിയാണ്. ചുരുക്കം ചിലർ മാത്രമേ ഈ നിധി കണ്ടെത്തുന്നുള്ളൂ. കണ്ടെത്തുന്നവൻ സന്തോഷിക്കുന്നു, സ്വന്തമാക്കാൻ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കുന്നു. രത്നവ്യാപാരിയുടെ ഉപമയിലെ പ്രമേയം ഇതാണ്: വളരെ ബുദ്ധിമുട്ടി പരിശ്രമിച്ച് കൈവരിക്കുന്ന ദൈവാനുഭവം, വളരെ കാലത്തിലെ അന്വേഷണത്തിന് ശേഷം കണ്ടെത്തുന്ന രത്നത്തിന് അഥവാ യേശുവിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി തനിക്കുള്ളതെല്ലാം വിൽക്കുന്നു, രത്നം വാങ്ങുന്നു. ദൈവരാജ്യം എന്ന നിധിയുടെ വില അളവില്ലാത്തതാണ്. ലൗകിക സ്വാർത്ഥ താല്പര്യങ്ങളിൽ നിന്ന് വിടുതൽ കിട്ടിയാലേ അത് സ്വന്തമാക്കാൻ പറ്റുകയുള്ളൂവെന്ന് മത്തായി 19-ാം അധ്യായം 21 മുതൽ 29 വരെയും ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 8-ാമത്തെ വചനവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എൻ്റെ ജനത്തെ അടിമത്തത്തിൽ നിന്ന് വിടുക, അവർ വന്ന് എന്നെ ആരാധിക്കട്ടെ. പുറപ്പാട് 9:1. സത്യത്തിലും ആത്മാവിലുമാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. യോഹന്നാൻ 4:23. അടിമത്തവും അനീതിയും നിലനിൽക്കുന്നിടത്ത് ദൈവരാജ്യം വന്നു കഴിഞ്ഞിട്ടില്ല. അടിമത്തവും അനീതിയും ദൈവത്തെ, യേശുവിനെ, ദൈവരാജ്യത്തെ നമ്മൾ നിന്ന് മറയ്ക്കുന്നു. ദൈവഭരണത്തിൻ്റെ വക്താക്കളാകാൻ നാം 3 കാര്യങ്ങൾ ചെയ്യണം. 1, ഉന്നത മൂല്യം എന്താണെന്ന് തിരിച്ചറിയണം, തിരിച്ചു പിടിക്കണം. അതൊരു ജ്ഞാനോദയമാണ്, ഒരു കണ്ടെത്തലാണ്. എ റെവലേഷൻ ഓർ ഇല്യൂമിനേഷൻ ഹി ഫൈൻഡ്സ് എ പേൾ. 2, നിധി അഥവാ മൂല്യം കണ്ടെത്തിയതിൻ്റെ വെളിച്ചത്തിൽ പഴയതിനോട് വിട ചൊല്ലുകയാണ്. A radical break with the past, a revolution, he sells everything. 3, ഒരു ദൃഢനിശ്ചയമാണ്, എന്ത് പ്രതിസന്ധികൾ നേരിട്ടാലും നിധി സ്വന്തമാക്കാനുള്ള പദ്ധതി, പരിശ്രമം കൈവിടുകയില്ല എന്ന തീരുമാനം. A resolution, he buys the pearl. നിക്കദേമോസ്, സക്കേവൂസ് എന്നിവരെ പോലെ അതിയായ ആഗ്രഹവും തീഷ്ണതയും ഉണ്ടെങ്കിൽ യേശുവിനെ, ദൈവരാജ്യത്തെ കണ്ടെത്താം, നേടാം. അങ്ങനെ ദൈവഭരണത്തിൻ്റെ വക്താക്കളാകാൻ സാധിക്കും. 2, വലയെക്കുറിച്ചുള്ള ഉപമ സ്വർഗരാജ്യത്തിൽ നിന്ന് ദുഷ്ടരെ വിധി ദിവസത്തിൽ പുറന്തള്ളുമെന്ന് അടയാളപ്പെടുത്തുന്നു. ദൈവരാജ്യം എന്നത് സ്വർഗത്തിലുള്ള രാജ്യമല്ല, അതായത് മരണശേഷം നമുക്ക് ലഭിക്കാനിരിക്കുന്ന ആ സ്വർഗരാജ്യമല്ല അത്. ദൈവരാജ്യം ഭൂമിയിലുള്ള ദൈവത്തിൻ്റെ ഭരണമാണ്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ച ദൈവത്തിൻ്റെ ഭരണം. യോഹന്നാൻ 1:14, വെളിപാട് 21:3. ആ ഭരണത്തിൻ കീഴിൽ നല്ലതും ചീത്തയുമായ വ്യക്തികളെ കണ്ടെത്താനാകും. എന്നാൽ ആത്യന്തികമായ ഒരു വേർതിരിവ് യുഗാന്തത്തിൽ ഉണ്ടാകും. വലയുടെ ഉപമകൾ 3 കാര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 1, പ്രധാന സന്ദേശം: നമ്മൾ തിരഞ്ഞെടുപ്പ് നടത്താൻ ബാധ്യസ്ഥരാണ്. നന്മ തിന്മകളുണ്ട്, നന്മയെ തിരഞ്ഞെടുക്കണം. 2, ഉപമയുടെ ആദ്യ ഭാഗം, അതായത് മത്തായി 13:47 മുതൽ 48 വരെയുള്ള വചനങ്ങൾ ദൈവരാജ്യത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയെയും അവസാന ഭാഗം, അതായത് മത്തായി 13:49 മുതൽ 50 വരെയുള്ള വചനങ്ങൾ വരാനിരിക്കുന്ന വിധിയെയും പറ്റി പ്രതിപാദിക്കുന്നു. ലോകാവസാനത്തിൽ ദുഷ്ടരെയും ശിഷ്ടരെയും വേർതിരിക്കും.
മാലാഖമാരാണ് യേശുവിന് വേണ്ടി ന്യായവിധി നടത്തുകയെന്നും പരാമർശിക്കുന്നു. 3. സുവിശേഷ പ്രഘോഷണത്തെ വലയോട് ഉപമിക്കാം. വല മത്സ്യത്തെ പിടിക്കാനുള്ളതാണ്. വചനപ്രഘോഷണം പാപികളെ ലോകത്തിൽ നിന്ന് മാറ്റി സഭയിലേക്ക് കൊണ്ടുവരുന്നതിനാണ്. വലയിൽ കുടുങ്ങുന്ന മീൻ ജലം കിട്ടാതെ ചാകുന്നു. ദൈവവചനം ശ്രവിക്കുന്ന പാപികൾ പശ്ചാത്താപത്തിലൂടെ പാപത്തിന് മരിക്കുന്നു. അവസാനത്തതും 3. ചിന്ത. സ്വർഗരാജ്യത്തിൻ്റെ ശിഷ്യനായി തീർന്ന ഓരോ നിയമജ്ഞനും എന്ന് രേഖപ്പെടുത്തുന്നത് മത്തായിക്ക് യേശുവിൻ്റെ പ്രബോധനങ്ങളും, അതായത് പുതിയത്, നിയമവും പ്രവാചകന്മാരും, അതായത് പഴയത്, ഗ്രഹിക്കാനും അവ വ്യാഖ്യാനിക്കാനും തീർച്ചയായും സാധിച്ചിരിക്കുന്നു. ക്രിസ്തു വിശ്വാസിയും പഴയ നിയമത്തിൽ പരിജ്ഞാനമുള്ളവനുമായ ഏത് നിയമജ്ഞനും പഴയതിൽ അന്തർലീനമായിരിക്കുന്ന പുതിയതിനെ തിരിച്ചറിയാൻ കഴിയും. പുതിയതിൽ ഉണരുന്ന പഴയതിനെ വ്യാഖ്യാനിക്കാനും സാധിക്കും. വീട്ടുടമസ്ഥൻ എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് ജ്ഞാനിയായ സഭാ നേതാവാണ്. അത് വിശുദ്ധ മത്തായി ആ ശീർഷകത്തിന് തികച്ചും അർഹൻ തന്നെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവം ഫാദർ നിക്കോളാസ് ടി.